പോകേണ്ടുന്ന സാഹചര്യമില്ല ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് ജില്ലാ ഭരണകൂടം ഒക്കെ നൽകുന്ന വിവരങ്ങൾ എന്താണ് അതായത് മഴയില്ല കാറ്റൊന്നുമില്ല കാറ്റിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകുമെന്നാണ് അറിയുന്നത് പക്ഷേ മഴ ഒരുപക്ഷേ പെയ്യാൻ ഇനിയും സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും എന്നൊരു മുന്നറിയിപ്പ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഭരണകൂടങ്ങൾ ജില്ലാ ഭരണകൂട സംവിധാനമൊക്കെ എന്താണ് പറയുന്നത് സനീഷ ഇപ്പോൾ കൊല്ലത്ത് അങ്ങിങ്ങായി ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ വലിയ തോതിലുള്ള മഴ കഴിഞ്ഞ ദിവസമോ ഇന്നോ അനുഭവപ്പെട്ടിട്ടില്ല ഇന്നലെ രാവിലെയും ഈ തരത്തിൽ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് പക്ഷേ കാറ്റോ ആ തരത്തിൽ വലിയ തരത്തിലുള്ള അന്തരീക്ഷത്തിൽ മാറ്റമോ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പനുസരിച്ച് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ആശങ്കകൾ വലിയ തോതിൽ മാറുകയാണ് അത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ബുറേവിയുടെ വരവ് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അത് സാധാരണ ഒരു കാറ്റ് എന്ന നിലയിൽ 30-35 കിലോമീറ്റർ വേഗതയുള്ള കാറ്റായി മാറുന്നു ചുഴലിക്കാറ്റിൻ്റെ ഒരു വരവ് എന്നുള്ളത് തമിഴ്നാട്ടിൽ തന്നെ അവസാനിച്ചേക്കും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് രണ്ടാമത് ഇതിൻ്റെ പാതയിൽ തന്നെ ഒരു മാറ്റമുണ്ടായിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശത്തുകൂടി അറബിക്കടലിലേക്ക് പ്രവേശിക്കും എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രവചനം അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു കുറച്ചുകൂടി തെക്കോട്ട് മാറുന്നു അങ്ങനെയെങ്കിൽ നേരത്തെ കരുതിയിരുന്നത് കൊല്ലം ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങൾ പുനലൂർ ചടയമംഗലം ചാത്തന്നൂർ ഈ 3 നിയോജക മണ്ഡലങ്ങളുടെ തെക്കൻ ഭാഗത്തെ സ്ഥലങ്ങളെ ഈ കാറ്റ് ബാധിക്കുമെന്നായിരുന്നു എന്നാൽ ആ പാതയിൽ മാറ്റം വരുന്നതോടുകൂടി ഒരു പക്ഷേ പുനലൂർ മണ്ഡലത്തിൽ കൂടി കാറ്റ് സഞ്ചരിച്ചേക്കാം അത് കഴിഞ്ഞ് ചടയമംഗലവും ചാത്തന്നൂരും ഒഴിവാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാം ആ തരത്തിലുള്ള ഒരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ജാഗ്രതയിൽ ഒരു കുറവും വരുത്തുന്നില്ല പത്തനാപുരം പുനലൂർ അച്ചൻകോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ അതോടൊപ്പം തന്നെ കൊട്ടാരക്കര തുടങ്ങി മലയോര മേഖലകളും അവിടെ നിന്ന് താഴ്വാരത്തേക്ക് എത്തുന്ന സ്ഥലങ്ങളും ഇവിടെയെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് 2391 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തീരദേശത്തും ഈ തരത്തിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ മത്സ്യബന്ധന വള്ളങ്ങളും കരയിലെത്തുന്നതിനുള്ള നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ വള്ളങ്ങളൊന്നും തന്നെ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല മൺട്രോ തുരുത്തിനെ സംബന്ധിച്ച് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നാൽ ഒരുപക്ഷെ മഴ ഉയർന്നു ജലനിരപ്പ് ഉയർന്നാൽ അത് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യമുണ്ട് സനീഷ് ശരി നന്ദി വിനോദ് വിവരങ്ങൾക്ക് ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത് ശരണ്യ നമുക്കറിയാവുന്ന പോലെ കാറ്റേതായാലും വലിയ പ്രയാസം ഉണ്ടാക്കില്ലെങ്കിലും മഴ സാധാരണ കിട്ടുന്നതിൽ നിന്ന് കൂടുതൽ ഉണ്ടായാൽ പോലും പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ അവിടെ എന്തായാലും സുരക്ഷാ സംവിധാനങ്ങളും മറ്റു മുൻകരുതലുകളും എല്ലാം സ്വീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും എന്താണ് ഇപ്പോൾ ഈ ഭരണകൂട സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോഴും വേണമെന്ന് അവർ നിഷ്കർഷിക്കുന്നത് സനീഷ അത്ര പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള കണക്കൂട്ടലിൽ തന്നെയാണ് ആലപ്പുഴ മുന്നോട്ട് പോകുന്നത് അതേസമയം തന്നെ ജാഗ്രതയോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ സജ്ജമായിരുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആലപ്പുഴയിലെ പൊതുവായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല വെയിലുണ്ട് ഇന്നലെ രാത്രിയൊന്നും മഴയില്ലായിരുന്നു ഇന്നലെ ഒരു മൂടിയ അന്തരീക്ഷവും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴ ബീച്ചാണ് കടൽത്തീരമൊക്കെ വളരെ ശാന്തമായി തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞതുപോലെ ന്യൂനമർദ്ദത്തിൻ്റെ വരവ് വൈകുന്നത് കൊണ്ടാകും ഒരുപക്ഷെ എന്തായാലും ഇവിടെ തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ് എന്ന് പറയാം മറ്റൊന്ന് കുട്ടനാടൻ മേഖലകളും തീരദേശ മേഖലകളും തമ്മിൽ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരദേശ മേഖലകൾ വലിയഴിക്കൽ ഒപ്പം തന്നെ തൃക്കുന്നപ്പുഴ തുടങ്ങിയ ഭാഗങ്ങൾ വലിയഴിക്കൽ മുതൽ തൃക്കുന്നപ്പുഴ വരെയുള്ള ഭാഗങ്ങൾ കായലിനും കടലിനും ഇടയിലുള്ള ഭാഗങ്ങളാണ് അവിടെയൊക്കെ കൃത്യമായ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇവാക്വേഷൻ നടപടികളോ അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമോ ഒന്നും നിലവിലില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സജ്ജമാണ് എന്ന് ജില്ലാ ഭരണകൂടം നമ്മളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ബോട്ടുകൾക്കൊക്കെ ഇന്നലെ തന്നെ പ്രവർത്തനം അനുവദനീയമല്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ മേഖലകളൊക്കെ തന്നെ ഇപ്പോൾ ചക്കാണ് ജില്ലയിൽ യെല്ലോ അലേർട്ട് ആണ് നിലവിലുള്ളത് പൊതു അവധിയാണ് മറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഓഫീസുകളിൽ ഹാജരായിട്ടുള്ളത് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ പൊതു അവധിയുടെ ഭാഗമായി ആളുകൾ വലിയ തോതിൽ പുറത്തേക്കില്ല എന്ന് തന്നെ പറയാം കുട്ടനാടൻ മേഖലയിൽ ചെറുവള്ളങ്ങളിൽ ആളുകൾ സഞ്ചരിക്കുന്നത് തടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ചെറുവള്ളങ്ങളിൽ യാത്ര ചെയ്തെന്നുള്ള നിർദ്ദേശം
നിർദ്ദേശവും പോർട്ടും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ അത് മോണിറ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോ ബീച്ചിൽ രാവിലെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു വ്യായാമത്തിന്റെ സമയം കഴിഞ്ഞതിനു ശേഷം കൃത്യമായി ആളുകളെ കരയിലേക്ക് പോലീസ് മാറ്റുന്ന ഒരു സാഹചര്യവും ആളുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാ രീതിയിലും സജ്ജമായി തന്നെയാണ് ആലപ്പുഴ ജില്ല മുന്നോട്ട് പോകുന്നത് നിലവിൽ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയെന്ന് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് മൂഴിയാർ ഈ സനീഷ് പറഞ്ഞതുപോലെ മഴയൊക്കെ കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുട്ടനാട്ടിലേക്ക് സ്വാഭാവികമായും വെള്ളമെത്തും മൂഴിയാർ ഡാം തുറന്നാൽ പമ്പ നദിയുടെ കീഴിൽ ചെങ്ങന്നൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ അത്തരത്തിലൊരു കടുത്ത മഴയോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്തായാലും അതൊരു പ്രതീക്ഷ നൽകി തന്നെയാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് ഈ നമ്മൾ കേട്ടത്ര തീവ്രതയോടുകൂടി കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ശരി നന്ദി ശരണ്യ വിവരങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും ശരണ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇരിക്കുന്നത് നേരത്തെ രണ്ട് പ്രളയം ഓഖി തുടങ്ങിയ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ജനതയായതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയാണ് സംസ്ഥാന സർക്കാരും മറ്റ് കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളും ഈ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് പക്ഷേ ബുറവി ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള കാറ്റായിട്ട് ചുഴലിക്കാറ്റായിട്ട് വരും എന്നൊരു തോന്നലാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ അത് അത്രയ്ക്ക് ഭയപ്പെടേണ്ടതില്ല എന്നൊരു നിലയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതേ സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിശക്തമായിട്ട് വീശിയടിച്ച് ചുഴലിക്കാറ്റിൻ്റെ പ്രഭവകേന്ദ്രമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊരു വഴിക്ക് അതിൻ്റെ മറ്റ് പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാവുന്ന കാറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കാവുന്ന പ്രയാസങ്ങൾ വേറെ ഒപ്പം ഇതോടൊപ്പം വരുന്ന അതിശക്തമായിട്ടുള്ള മഴ പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാക്കുമോ എന്ന ഭയപ്പാട് ഇത്തരം കാര്യങ്ങൾ മൂന്ന് തരത്തിലുള്ള ഭയപ്പാടുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഈ മൂന്നിനെയും ശാസ്ത്രീയമായിട്ട് കണ്ട് പരിശോധിച്ച് ആ തന്നെയായിരുന്നു നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നത് നമ്മുടെ സംവിധാനങ്ങൾ പക്ഷേ അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് പിന്നീട് ആശ്വാസകരമായ വാർത്ത വന്നു ഈ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ കുറേക്കൂടി ആക്യുറേറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയതുകൊണ്ട് അതുകൂടെ നമുക്ക് ഗുണകരമായ വിധത്തിൽ വന്നു പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ചെന്നൈയിലെ മഴ പക്ഷേ ഈ ബുറവിയുടെ ഭാഗമായിട്ടുള്ളതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ബുറവിയുടെ സഞ്ചാരപാതയിലുള്ള ഇടമല്ല അല്ലെങ്കിൽ സഞ്ചാരപാതയിലോ അതിൻ്റെ തുടർ പ്രകമ്പനങ്ങൾ കൊണ്ടോ മഴയുണ്ടാകാവുന്ന ഇടമായിട്ടല്ല ചെന്നൈയെ കണ്ടിരുന്നത് പക്ഷേ ചെന്നൈയിൽ ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നേരത്തെ ജോയ് വിശദമായിട്ട് വിശദീകരിച്ച് തന്നത് അവിടെ പക്ഷേ ചെന്നൈയിൽ നല്ല മഴയുണ്ട് മഴയുണ്ടായിട്ടുണ്ട് ഇന്നലെ വെള്ളം റോഡിൽ കയറിയിട്ടുണ്ട് നമുക്ക് ചെന്നൈ മഴ കുറച്ച് സാധാരണയിൽ കവിഞ്ഞ മഴ വന്നാൽ തന്നെ ചിലയിടങ്ങളിൽ വെള്ളത്തിനടിയിലാകാറുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ബുറവിയുമായി ബന്ധപ്പെട്ടതാണോ അതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയുക സാധ്യമല്ല എന്തായാലും അവിടെ നിന്ന് മാത്രമേ ഇങ്ങനെയൊരു വെള്ളക്കെട്ടിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നത് അങ്ങേയറ്റം ആശ്വാസകരമാണ് കേരളത്തിന് പ്രത്യേകിച്ചും വളരെ ആശ്വാസകരമാണ് ഇന്നലെ രാമേശ്വരത്തും രാമനാഥപുരത്തും ഈ കടൽ തീര പ്രദേശങ്ങളിൽ നല്ല ശക്തമായിട്ടുള്ള കാറ്റും മഴയുമൊക്കെ ഉണ്ടായിരുന്നു അതിശക്തമായിട്ട് തിര ആ ഭാഗത്തെ ഈ കടലോട് ചേർന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്നു അതെല്ലാം കേരളത്തിൽ വളരെ ശക്തമായി തന്നെയായിരിക്കും ബുറവി വരിക എന്നൊരു തോന്നലുണ്ടാക്കിയിരുന്നു പക്ഷേ അതിനടിസ്ഥാനമില്ല എന്ന് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ എന്ത് ജാഗ്രതാ നിർദ്ദേശങ്ങളാണോ നൽകിയിരുന്നത് ഏത് നിലക്ക് ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നാണോ പറഞ്ഞത് അതേ നിലക്ക് തന്നെ തുടരണം എന്നാണ് ഈ നേരത്തെ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു അത് സർക്കാർ സംവിധാനങ്ങളുടെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രത്തിൻ്റെയും ഒക്കെ ഒരു നിർദ്ദേശം അങ്ങനെ തന്നെയാണ് കാരണം അങ്ങനെ തന്നെ തുടരണം പ്രത്യേകിച്ചും എന്താണ് വരും മണിക്കൂറുകളെന്ന് അറിയുകയില്ല എന്ന് പക്ഷേ ഒറ്റപ്പെട്ട മഴ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഏതാണ്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം